ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഉഴുന്ന വടയുടെ റെസിപ്പി ആയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പിയും അതുപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാറുണ്ടല്ലോ, ആ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങാ ചട്നിയുടെ റെസിപ്പി സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, അപ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഇപ്പോൾ വട ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഉൾവശം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വടയും സാമ്പാറും ചട്നിയൊക്കെ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് ഉഴുന്ന് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ. അതിനുശേഷം രാവിലെ ഞാൻ 2-ാമത് ഇത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഉഴുന്ന് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. അതുപോലെ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തലേ ദിവസം രാത്രിയിലും ഒരു 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ജാറിൽ ഒരു 1/2 പോർഷനൊക്കെ ഉഴുന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ, അതിൽ കൂടുതലായിട്ട് ഉഴുന്നിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ പൾസ് ബട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സിയുടെ ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉഴുന്ന് ഇതുപോലെ സൈഡിലേക്ക് നിന്ന് വന്നതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. 1/4 ഗ്ലാസ്സിലും കുറവ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യാനുസരണം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകരുത്, അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് മാവ് കിട്ടില്ല. അപ്പോൾ അതാ ഈ ഒരു നല്ല രീതിയിൽ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കേണ്ടത്. വെള്ളം മാക്സിമം നമ്മൾ കുറച്ചിട്ട് അരച്ചെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് സാവധാനം അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഉഴുന്നും ഞാനിതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള അധികം ആവണ്ട, ഒരു മീഡിയം സൈസ് സവാള തന്നെ മതി ഈ ഒരു ക്വാണ്ടിറ്റി ഉഴുന്നെടുക്കുമ്പോൾ. അതുപോലെ ഒരു 2 പിടി നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകാണ്. പച്ചമുളകും നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക്, പൊടിക്കാത്തതും ചതക്കാത്തതൊക്കെ മുഴുവനായിട്ട് തന്നെ 1 ടേബിൾ സ്പൂണോളം അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഉഴുന്നിൽ പെട്ടെന്ന് ഉപ്പ് അധികമാവും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി 1-2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് മല്ലിയിലയും സവാളയും ഉപ്പും കുരുമുളകൊക്കെ എല്ലാ ഉഴുന്നിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഉപ്പും
അതുപോലെ കുരുമുളകിൻ്റെ അളവും നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുരുമുളകിൻ്റെ ആ ഒരു എരിവും കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സാധാരണ പരിപ്പ് ഞാൻ ഒരു 1/2 കപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾസ്പൂണോളം സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി നിറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത്രയും അളവിൽ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പരിപ്പ് വെന്ത് കിട്ടണം കേട്ടോ. പരിപ്പ് വെന്തുടയുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഓരോ പരിപ്പിനും ഓരോ വേവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പരിപ്പ് എത്ര വേവുള്ള പരിപ്പാണോ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1/2 കൈപ്പിടി. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക്, പച്ചമുളകിൻ്റെ അളവ് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് ഫൈനാക്കി അരച്ചെടുക്കുക. ചൂടുവെള്ളം ചേർക്കുന്നത് നമ്മൾ ഈ ചട്നി പിന്നെ ചൂടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർത്തിട്ട് അരക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഇത് നല്ല രീതിയിൽ ഞാൻ ഫൈനാക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചട്നിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം. ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചട്നിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് വരാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചട്നി ചൂടാക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോവട്ടെ. എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉഴുന്നുവട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കാം. ഓയിൽ ചൂടാക്കിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനർ എടുക്കുക കേട്ടോ. സ്ട്രെയിനർ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് മാവത വീഡിയോയിൽ കാണുന്നതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഒന്ന് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക്, ഈ ഒരു സ്ട്രെയിനറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ വിരല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നമ്മൾ ഈ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ഉഴുന്നവിടെ നല്ല കറക്റ്റായിട്ട് എണ്ണയിലേക്ക് വീഴും. എണ്ണയിലേക്ക് ഇടുമ്പോൾ തെറിക്കാണ്ട് ശ്രദ്ധിക്കണം, പതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചൂടാവാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ ഉഴുന്നുവടയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആവും, ഉൾവശം വേവാതെയും പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ സ്ട്രെയിനർ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ കയ്യിലേക്കൊക്കെ ഓയിൽ തെറിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അതേമാതിരി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഉഴുന്നുവടയുടെയൊക്കെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഫസ്റ്റത്തെ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൂരെ ഒരു വശം കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ബാറ്റർ ഒരിക്കലും ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ നമ്മളിപ്പം ഇതിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അരിപ്പൊടി ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്. അപ്പോൾ വട നന്നായിട്ട് ഹാർഡായി പോവും.
അപ്പോൾ അതാ ഫസ്റ്റത്തെ വട അതാ കണ്ടല്ലോ. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ, കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉള്ളിലൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉഴുന്നരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ വട ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒരുപാട് ഓയിലി ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഈ ഒരു വടയും ഇവിടെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റെയിനർ ഇല്ലാതെ കൈ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുളാക്കിയിട്ട് നമ്മൾ ഈ നാല് വിരലിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് തള്ള വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം നനച്ചിട്ട് വേണം കയ്യിലേക്ക് നമ്മൾ ഉഴുന്ന് എടുക്കാൻ. അപ്പോഴാണ് കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടുക. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ ഉഴുന്നവട അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ, അത് മറന്നു പോകരുത്. ഇനി ഇതാ ഇത് ഇതുപോലെ നല്ലൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കുക. തക്കാളിയും പരിപ്പും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. നന്നായിട്ട് ഉടച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം കുറവാണ്, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം വടയിലേക്ക് ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സാമ്പാർ പൊടിയിലുള്ള കായത്തിൻ്റെ ഫ്ലേവർ മതി എന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ കൂടി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 5-6 മണി ഉലുവ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇതിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ചോറിലേക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാമ്പാർ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പിയിൽ കാണിച്ചിട്ടുള്ള ഉഴുന്നുവടയും അതുപോലെ ചട്നിയും സാമ്പാറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ് 3. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൽ പറഞ്ഞ ടിപ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അരിപ്പൊടി ഒരിക്കലും കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്ത് കൊടുത്താൽ വട ഹാർഡായിപ്പോവും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പികൾ 3 നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.